നേരത്തെ എത്തും എന്ന് പറഞ്ഞു, നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തും. ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് വൈകാതെ തന്നെ ഉദ്ബോധനങ്ങളൊക്കെ നടത്തി തരും. നല്ലൊരു ഹിജ്റ വർഷത്തിൻ്റെ ആരംഭത്തിലാണ് നാം ഉള്ളത്. ഈ വർഷം നമുക്ക് ഖൈറിൻ്റെ വർഷമാവാൻ, നമ്മുടെ ജീവിത രീതി ഒന്ന് മാറ്റം വരുത്താൻ നല്ല ഒരു ഉത്ബോധനം ശൈഖുനാ ഉസ്താദ് നമുക്ക് നൽകിത്തരും. എൻ്റെ ജീവിതം ഇങ്ങനെ ആയാൽ പോരാ, ഒരു മാറ്റം വേണം എന്ന ഒരു ചിന്ത വന്ന് ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് വരച്ചു തരുന്ന ആ പാതയിലൂടെ സഞ്ചരിക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഉസ്താദ് ഇൻഷാല്ല നമ്മൾ സർസിൽ വരുന്നതും നമുക്കത് കാണിച്ചു തരുന്നതും. നമ്മുടെ ആദവനാട് വടക്കേ കുളമ്പിൽ ഉസ്താദ് 15 വർഷം ദർസ് നടത്തുന്നതോടൊപ്പം ഈ പരിസര മഹല്ലുകൾ, കൗമ്പുറ മഹല്ല്, മണ്ണേക്കര മഹല്ല്, വെട്ടിച്ചറ മഹല്ല്, കരിപ്പോട് മഹല്ല്, കൊളത്തോള മഹല്ല്, ഇങ്ങനെ തുടങ്ങി പരിസര മഹല്ലുകൾ ഉസ്താദിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതിൽ പ്രത്യേകമായ ഉസ്താദ് പള്ളിൻ്റെ ഉള്ളിലാണ്. അതോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ അത്ര വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ നാട് എന്തൊരു ഐശ്വര്യവും എന്തൊരു ആത്മീയതമായിരുന്നു ആദവനാടിൻ്റെ ചൈതന്യം അന്ന്. അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനപ്രകാരം മറ്റൊരു നാട്ടിലേക്ക് ദീനി ദേവത്ത് മാറിയതോടുകൂടി നമ്മുടെ നാടിൻ്റെ ആ ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെടാൻ തുടങ്ങി. ഇന്നും ജനങ്ങൾ പഴയ ഉമ്മമാര് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനിരുമ്പോൾ ഇങ്ങനെയായിരുന്നു കെ എസ് ഉസ്താദ് പറഞ്ഞിരുന്നത് എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. അവരാ പഠിച്ച ഈ പരിസരത്തൊക്കെ വയലും ഉസ്താദിൻ്റെ വയലായിരുന്നു. ഉസ്താദിൻ്റെ ഉത്ബോധനത്തിലൂടെ ഈ നാടിനും എത്ര ആലിമ്യങ്ങൾ വളർന്നു വന്നു, എത്ര മദ്രസകൾക്ക് ചൈതന്യമുണ്ടായി. അള്ളാഹു അതിൻ്റെയൊക്കെ ഫലം എന്നും അവിടത്തേക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഉസ്താദ് ഇവിടെ വന്നത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. ഇൻഷാ അള്ളാ നമുക്ക് സ്വാഗത ഭാഷണത്തിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്നത്തെ ഉത്ബോധനവും ഉദ്ഘാടനമൊക്കെ ഉസ്താദ് തന്നെയാണ് നിർവഹിച്ചു തീരും. നല്ലൊരു കാലാവസ്ഥ, ഇന്നലെ വരെ കാലാവസ്ഥ നമുക്ക് പറ്റിയൊരു അന്തരീക്ഷമായിരുന്നില്ല. ഏതായിരുന്നാലും ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. കാരണം ഈ ഒരു കാലാവസ്ഥ നമുക്ക് ഇല്ലെങ്കിൽ നമ്മളെ ഉമ്മമാരെ എവിടെ നമ്മൾ ഇരുത്തും, എന്ത് ചെയ്യും? ഒരു പന്തലിടൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരവുമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ബദരീങ്ങളൊക്കെ കൊണ്ട് ഹബീബിൻ്റെ വർക്കത്ത് കൊണ്ട് നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കി തന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ഇതൊക്കെ ഖൈറിൻ്റെ വഴിയിലൂടെ ആക്കിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വിശാലമായി ഞാനിപ്പോൾ ഒന്നിലേക്കും കടക്കുകയില്ല. സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളും സ്വലാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് പ്രാർത്ഥനയുടെ മുമ്പായി ഞാൻ പതിവ് പോലെ പറയാറുണ്ട്.